നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഫാമിലി സന്ദർശക വിസയിൽ രാജ്യത്തെത്തി കാലാവധി അവസാനിച്ചിട്ടും 20,000 പ്രവാസികൾ രാജ്യത്ത് തുടരുന്നതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. നിയമലംഘനം വ്യാപനമായതോടെ രാജ്യം ഫാമിലി സന്ദർശക വിസ അനുവദിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായും പത്രം പറയുന്നു. നിലവിൽ പരിമിതമായ ഫാമിലി സന്ദർശക വിസകൾ മാത്രമേ രാജ്യത്ത് അനുവദിക്കുന്നുള്ളൂ. ഫാമിലി സന്ദർശന വിസ വീണ്ടും വ്യാപകമാക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭയ്ക്ക് മുന്നിലാണെന്നും അതിനാൽ ഇത് സംബന്ധിച്ച തീരുമാനം പറയാൻ സാധിക്കില്ലെന്നും വാണിജ്യ സന്ദർശക വിസകൾ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം രാജ്യത്തെ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സുരക്ഷാ റെയ്ഡുകൾ വ്യാപകമായി നടക്കവേ ഫാമിലി സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ 20,000 പ്രവാസികൾ രാജ്യത്ത് തങ്ങുന്നുണ്ടെന്ന വിവരം പുറത്തു വന്നത്. തങ്ങളുടെ വ്യക്തിപരമായ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഒറ്റ വ്യക്തി കമ്പനികളാക്കി മാറ്റാമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി ഫഹദ് അൽ ഷുറൈൻ വ്യക്തമാക്കി. സജീവ വാണിജ്യ ഏജൻസി, സജീവ വാണിജ്യ കരാറുകൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും രജിസ്ട്രേഷൻ തുടങ്ങിയുള്ള സ്ഥാപനങ്ങൾക്കാണ് കമ്പനിയാക്കാനുള്ള ലൈസൻസ് നൽകുകയെന്ന് മന്ത്രി പറഞ്ഞു. ലൈസൻസുകൾ, ലേബർ റെസിഡൻസുകൾ, നിയമലംഘനങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനായി സാൽമിയയിലെ റെസ്റ്റോറന്റുകളും വ്യാപാര സ്ഥാപനങ്ങളിലും മന്ത്രാലയം പരിശോധന നടത്തി. നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടിയെടുത്തു. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും സാൽമിയയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി മന്ത്രാലയം പരിശോധന നടത്തുന്നത് തുടരും. കുവൈറ്റിലെ ഫർവാനിയിൽ വീടിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഏഷ്യൻ പ്രവാസി മരിച്ചു. പ്രവാസി യുവാക്കൾ താമസിച്ചിരുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഫർവാനിയ ജലീബൽ ഷുവേക്ക് ഫയർ സ്റ്റേഷനിലെ ഫയർ സർവീസ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തിയാണ് തീ അണച്ചത്. രണ്ടാം നിലയിലെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. മുറിയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷാപ്രവർത്തകരാണ് രക്ഷിച്ചത്. മരിച്ചയാളെ ബന്ധുക്കൾക്ക് കൈമാറി. കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളികളെ എത്രയും വേഗം റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള ഏകോപനം നടത്തുന്നുണ്ടെന്ന് എത്യോപ്യൻ അംബാസിഡർ എച്ച് ഹസൻ താജോ സ്ഥിരീകരിച്ചു. കൗൺസിലർ സേവനങ്ങളുടെ വിഷയത്തിൽ എത്യോപ്യക്കാർക്കുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യലും പുതുക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സേവനങ്ങളും ഉൾപ്പെടുത്തുന്നുവെന്ന് എംബസി വിശദീകരിച്ചു. കുവൈറ്റിലെ ഹവലിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിലെ പൗരന്റെ റിപ്പോർട്ടിനോടുള്ള ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് പ്രതികരണത്തിന്റെ ഭാഗമാണ് നടപടി. 17 വാഹനങ്ങളാണ് ഉദ്യോഗസ്ഥർ കണ്ടുകെട്ടിയത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ പരാതി നൽകിയ പൗരന് അഭിനന്ദനം അറിയിച്ചു. സമാനമായ സംഭവങ്ങൾക്കും അടിയന്തര കാര്യങ്ങൾക്കും എമർജൻസി ഹോട്ട്ലൈൻ 112 വിളിക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ 11,000 ദിനാർ വിപണി മൂല്യമുള്ള മയക്ക് മരുന്നെത്തിച്ച ഇന്ത്യൻ പ്രവാസിയെ തൂക്കിക്കൊല്ലാൻ ക്രിമിനൽ കോടതി വിധിച്ചു. യൂറോപ്യൻ രാജ്യത്തു നിന്നാണ് ഇയാൾ പിടികൂടിയ സാധനങ്ങൾ കൊണ്ടുവന്നത്. പാർസൽ ലഭിച്ചോടൻ കസ്റ്റംസ് വകുപ്പുമായി ഏകോപിച്ച ഡ്രഗ്സ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 1.5 കിലോ ഹാഷിഷിന്റെ മയക്കുമരുന്നാണ് ഇറക്കുമതി ചെയ്തതെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ചോക്ലേറ്റ് രൂപത്തിലാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചത്. കുവൈറ്റ് പ്രധാനമന്ത്രിയായി നിയമിതനായ ഹിസൈന ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചത്. കുവൈറ്റ് പ്രധാനമന്ത്രിയായി നിയമിതനായ ഹിസൈന ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബ തന്റെ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനും അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ താൻ ആഗ്രഹിക്കുന്നതിനും പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. കുവൈറ്റിൽ അടുത്ത വാരം അവസാനം മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഉദൈബ് അറിയിച്ചു. അടുത്ത വാരം അവസാനമായിരിക്കും കുവൈറ്റിൽ വേനൽ മഴ ഉണ്ടാകാൻ സാധ്യത. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കെ 258 രൂപ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് 1 ഗ്രാം 24 കാരറ്റ് 17 കെ 450 പിൽസ്, 1 ഗ്രാം 22 കാരറ്റ് 16 കെ 750 പിൽസ്. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.